Hey, good evening all. Welcome back to our channel. I'm your friend Ashita and this is our channel Achievebeaks. അടിപൊളി ബ്ലൂബെറി കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ നോസിൽ എടുക്കുന്നില്ല എന്നുള്ള പരാതി കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ മാറ്റിയിട്ടുണ്ട്. രണ്ട് വീഡിയോ നോസിൽ ലെസൺ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും നോസിൽ ലെസൺസ് നമ്മൾ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഒരു സിംഗിൾ നോസിൽ വെച്ചിട്ട് എത്ര അധികം ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്ലൂബെറി കേക്കിൽ മാത്രമല്ല ഏത് കേക്കിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. പിന്നെ ഞാൻ ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു ഡെക്കറേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കൂടുതൽ പേരും ചോദിച്ചു വരും ഹാർട്ട് കേക്കിൻ്റെ ഔട്ടർ എങ്ങനെ കൊടുത്തു എന്നുള്ളതും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൊളാബറേറ്റിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് ഹിയർ വി ഗോ. അപ്പോൾ ഫസ്റ്റത്തെ കേക്ക് നമ്മൾ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടീനിൽ ചെയ്തെടുത്തിട്ടുള്ള റൗണ്ട് കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊരു പർപ്പിൾ ഔട്ട്ലുക്ക് കൊടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ദെൻ അതിലേക്ക് ഞാൻ ഒരു നിയോൺ ബ്ലൂവിൻ്റെ ഗനാഷർക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബ്ലൂബെറി കേക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലൂവിൻ്റെ വേരിയേഷൻസ് ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ നിയോൺ ബ്ലൂവും പർപ്പിളും കൂടി ഒരു കോമ്പിനേഷൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. സക്സസ് ആവും എന്നാണ് വിശ്വാസം. കുഴപ്പമില്ലായിരുന്നു കേട്ടോ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ, അല്ല കേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ. നമ്മൾ ഗനാഷിൻ്റെ റേഷ്യോ ഒക്കെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ വൈ ഗനാഷ് ചെയ്യുന്നത് 1:1 എന്നുള്ള റേഷ്യോയിലാണ്. എന്നിട്ട് അതിലേക്ക് നിയോൺ ബ്ലൂ ഒരു 2-3 ഡ്രോപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെയാണ് കിട്ടിയത്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു കളറായിട്ട് ഇന്ന് കിട്ടി. ദെൻ നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ നല്ല അൺഈവൻ ആയിട്ട് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് വരും. ഈവൻ ഡ്രിപ്പിംഗ് ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അൺഈവൻ ആയിട്ടുള്ളൊരു ഡ്രിപ്പിംഗ് കൊടുക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒലിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെയ്താലേ അങ്ങനെ വരുമുള്ളൂ. നമ്മൾ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഡ്രിപ്പ് ചെയ്യുമ്പോൾ ഈവൻ ആയിട്ടുള്ളൊരു ഡ്രിപ്പിംഗ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് എവിടെയെങ്കിലും ഡ്രിപ്പിംഗ് ഇല്ലയെന്ന് തോന്നിയാൽ നമുക്കൊന്ന് ജസ്റ്റ് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കേക്ക് വേഗം തന്നെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ദെൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഒലിച്ചിറങ്ങും. ഇനി നമുക്കൊരു ബാംബു സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ് ടോപ്പിൽ ചെയ്ത് കൊടുക്കുക. ഇതൊരു ആനിവേഴ്സറി കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി എന്ന് മാത്രമേ റൈറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ റൈറ്റിംഗ് സൈഡിൽ കൊടുക്കാമെന്ന് വെച്ചിട്ട് ടോപ്പ് ലെയറിൽ, ഐ മീൻ ടോപ്പ് പോർഷനിൽ ഫുള്ളായിട്ടൊരു ഹാർട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു. എന്നിട്ട് ആ ഹാർട്ടിന് ഞാൻ നല്ലൊരു ബൾജ് ചെയ്ത് നിൽക്കുന്നൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത് സൈഡ്സൊക്കെ. ദെൻ നമുക്ക് കുട്ടി കുട്ടി പേൾ വർക്ക് കൊടുക്കാം. അതിപ്പോൾ ബൾജ് ചെയ്ത് വരച്ച സ്ഥലത്തൊക്കെ നമുക്ക് വലിയ വലിയ പേൾസും ബാക്കി സ്ഥലത്ത് കുഞ്ഞി പേൾസായിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു കളർ കുറച്ചുകൂടി ഡീപ്പ് ഷെയ്ഡായിട്ട് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് കുട്ടി കുട്ടി ബ്ലൂബെറീസ് ഇരിക്കുന്ന പോലെ തന്നെ തോന്നിട്ടത്. അപ്പോൾ ഞാനത് നെക്സ്റ്റ് കേക്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ കേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ഐഡിയ തോന്നി, ഓക്കെ കുറച്ചുകൂടി ഡീപ്പാക്കിയാൽ കറക്റ്റ് ബ്ലൂബെറി ആയിട്ട് ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ കേക്കിൽ ഞാൻ ലൈറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ പേൾസ് കൊടുത്തു. ദെൻ ഗ്യാപ്പ് വന്നിടത്തൊക്കെ, അതായത് നമ്മൾ ഗ്യാപ്പ് ഇട്ടെടുത്തൊക്കെ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു വൈറ്റ് കളർ വെച്ചിട്ടും ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കങ്ങനെ ഒരു ഹാർട്ട് കിട്ടി. അപ്പോൾ ആനിവേഴ്സറി കേക്ക് ആയതുകൊണ്ടാണ് ഹാർട്ട് വരച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ റിങ്ങോ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഡിസൈൻസ് ഇങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ സ്റ്റാർ നോസിൽ തന്നെ എടുക്കണം എന്നില്ല. ഇപ്പോൾ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർ നോസിലും റോസെറ്റയുടെ നോസിലും കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റാർ നോസിലും പേളും റോസെറ്റയും കൊടുക്കാം. അങ്ങനെ എത്ര നോസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ബൾജിങ് ആയിട്ട് നിൽക്കുന്നൊരു ഹാർട്ടായിട്ട് തോന്നണമെന്ന് മാത്രം. ഇഷ്ടമുള്ളത്രയും നോസിലും ഇഷ്ടമുള്ളത്രയും കളർ കോമ്പിനേഷൻസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഐഡിയ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റൈറ്റിംഗ് ഇല്ലാത്ത കേക്കുകൾക്കായിരിക്കും ഈ ഒരു മെത്തേഡ് നന്നാവുക. ദെൻ സൈഡിലും ഒരു ചെറിയൊരു സ്റ്റാറിൻ്റെ ഒരു വർക്ക് കൊടുക്കുകയാണ്. ഒത്തിരി പ്ലെയിൻ ആയിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ദെൻ ഒരു വേഫർ ഷീറ്റിലാണ് കേട്ടോ ഞാൻ ഇവിടെ റൈറ്റിംഗ് കൊടുക്കുന്നത്. അതിൽ എഡിബിൾ സ്കെച്ച് വെച്ചിട്ടാണ് റൈറ്റിംഗ് കൊടുക്കുന്നത്. ഞാൻ ബ്ലൂ തന്നെയാണ്, നിയോൺ ബ്ലൂ തന്നെയാണ് സ്കെച്ച് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു വൈറ്റ് വേഫർ ഷീറ്റിൽ ഹാപ്പി ആനിവേഴ്സറി എന്ന് മാത്രം എഴുതി കൊടുക്കുകയാണ്. ദെൻ അത് നിങ്ങൾക്ക് ടോപ്പിലോ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു എക്സ്ട്രാ ഷീറ്റ് ആകുമ്പോൾ ടോപ്പിലായാലും സൈഡിലായാലും എവിടെ വേണമെങ്കിലും നമുക്കത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സൈഡിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ കുറച്ച് സിൽവർ ബോൾസ് ഇട്ട് അലങ്കാരപ്പണികളൊക്കെ ചെയ്യുകയാണ്. ഇതൊക്കെ ഫുൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം കേട്ടോ. പല കളറിലുള്ള പേള് വെച്ചിട്ട് സെറ്റ് ചെയ്യാം, എന്താ പറയുക, സ്പ്രിങ്കിൾസ് യൂസ് ചെയ്യാം. അപ്പോൾ ഹാർട്ടിൻ്റെ ഒരു ഷേപ്പ് ഇതുപോലെ ബൾജിങ് ആയി നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ആ ഒരു ഡെക്കറേഷൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ കുറേ നോസിൽസും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടും. സിമ്പിളായിട്ടും എലഗൻ്റായിട്ടും ചെയ്യാൻ പറ്റിയൊരു വർക്കാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചുറ്റും റോസെറ്റ് വരക്കലും ചുറ്റും ഡിസൈൻ വരക്കലൊക്കെ മാറ്റിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ആൻഡ് കളേഴ്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മുടെ അടുത്ത കേക്ക് ഒരു ഹാർട്ട് കേക്കാണ്. ഹാർട്ട് കേക്ക് റൗണ്ട് കേക്കിൽ നിന്ന് ഹാർട്ട് കേക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ദെൻ ക്രം കോട്ടേ ചെയ്തിട്ടുള്ളൂ. ടോപ്പ് ലെയർ മാത്രം ഫിനിഷ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ സൈഡിൽ വേറൊരു നോസിൽ വർക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു പെറ്റൽ നോസിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്.
ദാ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെൻറ്റിൽ ഒരുപാട് പേരെന്നോട് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ ഓർത്തു അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താണ്. ദാ പെറ്റൽ നോസിൽ എടുത്തിട്ട് സൈഡിൽ നമ്മളിങ്ങനെ പെറ്റൽസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ആ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടി ഹാർട്ടാണെങ്കിൽ കുട്ടി നോസിലെടുക്കുക, വലിയ ഹാർട്ടാണെങ്കിൽ വലിയ നോസിലെടുക്കുക, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇതാ ടോപ്പ് ലെയറിൽ മാത്രം ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ട് ബാക്കി സൈഡൊക്കെ ക്രം കോട്ടിലാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി ക്രീമായി പോകും, നമുക്ക് കഴിക്കാൻ പറ്റില്ല കേക്ക്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക സൈഡ് ഫുള്ള്. ഇതും നിങ്ങൾക്ക് കളറൊക്കെ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം കേട്ടോ. ഞാനിത് ഫുൾ ഒരു വൈറ്റിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വൈറ്റായിട്ട് തന്നെ ഇങ്ങനെ കൊടുക്കുകയാണ്. ആൻഡ് അടിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അടിയിലിങ്ങനെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ അവിടെ ഒരു റോസെറ്റയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാർ നോസിലൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊരു ബോർഡർ കൊടുക്കാം. ബോർഡർ മാത്രം വേറെ ആയിട്ട് കൊടുക്കുക. ഫുൾ വൈറ്റ് ആയതുകൊണ്ട് ഒത്തിരി ഡിഫറൻസ് അറിയില്ല അവിടെ ബോർഡർ വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഫിനിഷിങ് വർക്ക് ചെയ്തെടുക്കാം. ദാ എങ്ങനെയുണ്ട്, ഇതൊക്കെയാണ് വൈറ്റ് ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. ഫുൾ വൈറ്റ് ആണെങ്കിലും നല്ലൊരു എലഗൻറ്റ് ലുക്ക് ഉണ്ടല്ലോ ഇതിന്. അപ്പോൾ എനിക്കൊത്തിരി ഇഷ്ടമാണ് കേട്ടോ ഫുൾ വൈറ്റിലുള്ള കേക്കുകൾ. അപ്പോൾ ദാ പിന്നെ എന്താ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആ പൈപ്പിംഗ് ബാഗിലേക്ക് തന്നെ കുറച്ചധികം കളർ ആഡ് ചെയ്തു. അപ്പോൾ നല്ലൊരു ബ്ലൂബെറിയുടെ കളർ കിട്ടി. പേർപ്പിളാണ് കേട്ടോ കളർ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ ബൾജിങ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്, ബട്ട് റിങ് ആണ് കൊടുക്കുന്നത്, ഹാർട്ട്സ് അല്ല. ഒരു മൂന്ന് റിങ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ റീത്തൊക്കെ ചെയ്യില്ലേ, ഫ്ലവർ റീത്ത് മീൻസ് നമ്മൾ ക്രിസ്മസിൻ്റെ റീത്ത് ഇട്ടോ, അത് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലെയൊക്കെ ഒരു ഡിസൈൻ അതുപോലൊരു രീതിയിൽ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ദെൻ കണ്ടോ ഇതുപോലത്തെ പേൾസ് വെക്കുമ്പോൾ കറക്റ്റ് കുട്ടി കുട്ടി ബ്ലൂബെറി ഇരിക്കുന്ന പോലെ തന്നെ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളുടെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെയാണ് ബാക്കി ഫില്ല് ചെയ്ത് കൊടുത്തത്. അപ്പോൾ മൂന്ന് റിങ്ങാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ അങ്ങനെ പല രീതിയിലും നമുക്ക് ആ ഒരു ബൾജിങ് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം ഹാർട്ടായിട്ടും ഒരെണ്ണം ഇതുപോലെ റീത്ത് പോലെയും കാണിച്ചു തന്നത്. അപ്പോൾ ദാ സ്റ്റാർ വെച്ചിട്ടും ഫില്ല് ചെയ്തു. പിന്നെ ഇതിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റീത്ത് പോലെ ചെയ്യുന്നതുകൊണ്ട് ലീഫും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ റൈറ്റിംഗ് നോക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് ഫോൺ ഒന്ന് എടുക്കേണ്ടി വന്നു. കുറേ റൈറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് റൈറ്റിംഗ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, നോക്കി എഴുതിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സിൽവർ ബോൾസ് സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ഞാൻ ലീഫ് കൊടുക്കുന്നുണ്ട്. ലീഫ് നമ്മൾ പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്തിട്ട് തന്നെ വേവി ലീവ്സ് അല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലീവ്സ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം, റിലീസ് ചെയ്യാം, അത്രയേ ഉള്ളൂ ലീഫിൻ്റെ ഒരു ഇത് വർക്ക് എന്ന് പറയുന്നത്. വേവി ലീവ്സ് ഇവിടെ വരയ്ക്കാനുള്ള അത്ര സ്ഥലമില്ല, ചെയ്താൽ വൃത്തി ഉണ്ടാവില്ല, അതുകൊണ്ട് ചുമ്മാ ജസ്റ്റ് പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുന്ന ലീഫ് കൊടുക്കാം. ഗാർഡൻ ഗ്രീനിൽ ഒരു കുട്ടി ഡ്രോപ്പ് പർപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരു ഡാർക്കായിട്ടുള്ളൊരു ഗ്രീൻ കിട്ടും. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ ഡെക്കറേഷൻ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പല പല കളേഴ്സിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതുപോലെ റീത്തൊക്കെ ചെയ്യുമ്പോൾ പ്ലെയിൻ വൈറ്റിൽ ഇതുപോലെ വന്നാൽ തന്നെ ആയിരിക്കും കേട്ടോ നല്ല ഭംഗി ഉണ്ടാവുക, നല്ല ഡെക്കറേഷൻ എടുത്ത് കാണുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന വിശ്വസിക്കുകയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്. പിന്നെ റൗണ്ട് കേക്കിന് എങ്ങനെയാണ് ഹാർട്ടാക്കുന്നതെന്നുള്ളത് ആരെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു വീഡിയോ ഞാൻ എൻ സ്ക്രീനിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തരുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കാണ്. കൂടുതൽ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ബേക്കേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ണൂരേക്ക് എത്തിട്ടാ.